രണ്ട് ദിവസങ്ങളിൽ പുഴയിൽ നിന്ന് ശേഖരിച്ചത് 20 ചാക്ക് കുപ്പികൾ. പറവൂർ ഓർക്കൂട്ട് സ്വാശ്രയ സംഘമാണ് പുഴയിലിറങ്ങി 20 ചാക്കോളം പ്ലാസ്റ്റിക് കുപ്പികളും നിരോധിത പ്ലാസ്റ്റിക് സഞ്ചികളും കരക്കെത്തിച്ച് പഞ്ചായത്ത് ഹരിതകർമ്മസേനക്ക് കൈമാറിയത്. ഓർക്കുക, പൊളിയാണ് ഓർക്കൂട്ട്. പുഴയ്ക്ക് കുറുകെ വീണ മരത്തിൽ തങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എടുത്തു മാറ്റാൻ ഇറങ്ങിയ പുരുഷ സ്വാശ്രയ സംഘം പ്രവർത്തകരെ കാത്തിരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ചാകര. പറവൂർ ഓർക്കൂട്ട് സ്വാശ്രയ സംഘമാണ് പുഴയിലിറങ്ങി 20 ചാക്കോളം പ്ലാസ്റ്റിക് ബോട്ടിലുകളും നിരോധിത പ്ലാസ്റ്റിക് സഞ്ചികളും കരക്കെത്തിച്ച് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത്. രണ്ടു ദിവസങ്ങളിലായാണ് പുഴയിലിറങ്ങി ഇവർ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചത്. പറവൂരിൽ പുഴയ്ക്ക് കുറുകെ വീണ മരത്തിൽ തങ്ങിയ ബോട്ടിലുകൾ എടുത്തു നൽകാൻ ഹരിതകർമ്മസേന ആവശ്യപ്പെട്ടതോടെയായിരുന്നു ഈ ഉദ്യമത്തിന് തുടക്കമായത്. പുഴയിലിറങ്ങിയപ്പോൾ വണ്ണാത്തിപ്പുഴയുടെ പറവൂർ ആലക്കാട് ഭാഗങ്ങളിലായി പ്ലാസ്റ്റിക്കുകളുടെ മറ്റൊരു പുഴയാണ് കണ്ടത്. അതുകൊണ്ടുതന്നെ ഇവരുടെ പ്രവർത്തനം ഒരു ദിവസം കൊണ്ട് അവസാനിച്ചില്ല. രണ്ടാം ദിനവും പുഴയിലിറങ്ങി പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയായിരുന്നു. കരയിൽ സഹായത്തിന് ഹരിതകർമ്മസേനയും ഉണ്ടായിരുന്നു. ഏരിയം, തെന്നം, എടക്കോം, കോയിപ്ര തുടങ്ങിയ പ്രദേശങ്ങൾ പിന്നിട്ടാണ് ഏരിയംപുഴ, പാണപ്പുഴ തുടങ്ങിയ പേരുകൾ സ്വീകരിച്ച് വണ്ണാത്തിപ്പുഴയായി കടലിലേക്ക് ഒഴുകുന്നത്. മുഗൾ ഭാഗങ്ങളിൽ താമസിക്കുന്ന വീട്ടുകാരും യാത്രക്കാരും മറ്റും വലിച്ചെറിയുന്ന കുപ്പികളാണ് പുഴയിലൂടെ ഒഴുകി കടലിലെത്തുന്നത്. മരം കടപുഴകി വീണതുകൊണ്ടാണ് ഇത്രയെങ്കിലും ശേഖരിക്കാനായതെന്നും ബാക്കിയുള്ളവ ഈ പുഴ വഴി ഏരിയം പാണപ്പുഴ പുഴയിലൂടെ അറബിക്കടലോരത്തെത്തിയിട്ടുണ്ടാവുമെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ടുതന്നെ പുഴയോരങ്ങളിൽ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് തടയണമെന്ന് ബോധവൽക്കരണത്തിലൂടെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമെന്ന് ഓർക്കൂട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനകൾ ഇതേപോലെ മുൻകൈ ഇറങ്ങിയിട്ട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ പുതുതലമുറയ്ക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു തലമുറയും കൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടതല്ലല്ലോ. കാരണം നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞു മക്കൾക്കും ബാക്കി തലമുറകൾക്കും ഇവിടെ ജീവിക്കേണ്ട. അപ്പം നമ്മൾ ഓരോരുത്തരും, ഇപ്പം ഞാനാവാം നിങ്ങളാകാം, എല്ലാ രീതിയിലും പങ്കാളികളായിട്ടുണ്ടാവും. അപ്പോൾ ആരെ കുറ്റം പറയുന്നതല്ല, നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കി മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു അറുതി വരുത്താൻ പറ്റില്ല. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെ ഇറങ്ങുക. ഹരിതകർമ്മസേന ഇവ സ്വീകരിക്കുന്ന സ്ഥിതിക്ക് എന്തിന് വലിച്ചെറിയണമെന്ന ഒരു ചോദ്യവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി സജീവമാകുന്ന ഓർക്കൂട്ട് സംഘം പ്രവർത്തകർ ചോദിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.